വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം? IELTS ഇല്ലാതെ കുറഞ്ഞ ചിലവിൽ പഠിക്കാൻ എഡ് അബ്രോഡ് നിങ്ങളെ സഹായിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. പടം ഗംഭീരപടമല്ലേ, ചരിത്രമല്ലേ, ചരിത്രമല്ലേ ഈ സാധനം. ഈ പടം കാണണം, ഭയങ്കര വിഷ്വൽസ് അല്ലേ കാണാനുണ്ട്. നല്ല ജനങ്ങളെ പിന്നെ എല്ലാവരും നല്ല രീതിയിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല, ഇതൊരു കണ്ട പടമാണ്, ചരിത്രമായ പടമാണ്. അതും ഓർമ്മപ്പെടുത്തലാണ്. തൊഴിലാളികളുടെ ഒരു ഒത്തൊരുമ കാണിക്കുന്ന ഒരു ഇതാണ്. തൊഴിലാളികൾ പടവൃത്തി ഉണ്ടാക്കിയ ആ ഒരു സ്വാതന്ത്ര്യമില്ല, അതാണ് ഈ കാണിക്കുന്ന ഈ പടം. ഇത് വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ച സ്ക്രിപ്റ്റാണത്. അത് പൊടിതട്ടിയെടുത്ത് നാടകമാക്കി അതിപ്പോൾ സിനിമയാക്കിയൊക്കെയുണ്ട്. മനസ്സിലാണ്ട, അതൊരു ഭയങ്കര ഒരു ചലഞ്ചിങ് ആണ് ശരിക്കും പറഞ്ഞാൽ. നമ്മൾ വർക്ക് ചെയ്താണ്, ഒരു 4 വർഷത്തിന് ശേഷമാണ് നമുക്ക് കാണാൻ പറ്റിയത്. വളരെ അമേസിംഗ് ആയിരുന്നു, ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ട് തോന്നി, വെരി ഇമോഷണൽ ആയിരുന്നു. പപ്പുചേട്ടൻ ഇല്ല, പപ്പുചേട്ടൻ വളരെ മിസ് ചെയ്തു. പപ്പുചേട്ടനായിരുന്നു അതിൻ്റെ സെക്കൻഡ് യൂണിറ്റ് ഒരു ക്യാമറമാൻ. പുള്ളിയായിരുന്നു ഫുള്ളായിട്ട് ഉണ്ടായിരുന്നത്, പക്ഷേ പുള്ളിയില്ലാത്തതിൻ്റെ ഒരു പപ്പുചേട്ടൻ അമ്മയാണത്. പപ്പുചേട്ടൻ അമ്മയുടെ വന്നത് അത് തന്നെ, അത് വളരെ ഇതാണ്. പപ്പുചേണ്ട രാജീവൻ്റെ ക്യാമറ റിലീസായല്ലോ, അതാണ് അതിനൊരു അവനൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. മോനെ റിലീസാകാത്തതിൽ ഇത്രയും വൈകിയാലും ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തായാലും അവന് സാധിച്ചില്ല, അവനും റിലീസായി. എനിക്ക് സന്തോഷമായി, റിലീസായി എനിക്ക് കാണാൻ പറ്റി, അവനൊരു സന്തോഷം. എല്ലാവരും കൂടെ കണ്ടെന്ന് സീസണ് നന്ദി പറയുന്നു. എന്തു തോന്നുന്നു, അത് ഒരിക്കലും തിയേറ്ററിൽ മിസ് ചെയ്യാത്ത ഒരു സിനിമയാണ്? സോ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന സിനിമ കാണാൻ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ചിത്രം എന്ന് പറയുന്നത് എല്ലാ ഒരു ആക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താണ് ആഗ്രഹമാണല്ലോ. ഇതിൽ മോസ്റ്റ് വാണ്ടഡ് ടെക്നീഷ്യൻസിൽ ഒരാളാണ്. ഈ രണ്ടാമത്തെ സിനിമയാണ് ആക്ച്വലി, 90 മുതൽ ആദ്യത്തെ ഞങ്ങൾ സിനിമ ഒരുമിച്ച് തന്നെയാണ് ചെയ്തത്. അപ്പൊ ഭാഗ്യമാണ് ആക്ച്വലി, ഒരുപാട് സന്തോഷമുണ്ട് അതിനൊരു ഭാഗമാകാൻ കഴിഞ്ഞതിന്. സോ നിങ്ങളുടെയും സപ്പോർട്ട് വേണം. സോ പടം കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് തോന്നുന്നു, സോ എല്ലാവരും അത് പറയാം. താങ്ക് യു സോ മച്ച്. നിങ്ങൾ എല്ലാവരും എന്നോടൊപ്പം സിനിമ കണ്ടവരല്ലേ, ഞാൻ ഈ മൈക്ക് അങ്ങോട്ട് പിടിക്കാം, ക്യാമറ തിരിച്ച് നിങ്ങളുടെ മുഖത്ത് വെക്കാം, നിങ്ങളാ പറയണ്ടേ. അല്ല, ഇത് അങ്ങനെ അത് ഒരു കാത്തിരിപ്പിന് ശേഷം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇതിൻ്റെ പ്രസ് മീറ്റിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് പ്രേക്ഷകർ എല്ലാവരും തിയേറ്ററിൽ തന്നെ നിന്ന് കാണേണ്ട ഒരു സിനിമയാണ്. അത്രയും എഫേർട്ട് ഇതിൻ്റെ മുന്നിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാത്തിനും ഉപരി ഈ സിനിമയ്ക്ക് നമ്മൾക്കെല്ലാവർക്കും ഇന്നത്തെ തലമുറയോടും നമ്മളെല്ലാവരോടുമായി പറയാനൊരു വളരെ പ്രസക്തമായിട്ടുള്ളൊരു മെസ്സേജുണ്ട്. അപ്പോൾ അതും കറക്റ്റ് അതിൻ്റേതായ രീതിയിൽ പ്രേക്ഷകർ അതിനെ അക്സെപ്റ്റ് ചെയ്യും എന്നൊരു ഉറപ്പായ വിശ്വാസമുണ്ട്. ഞങ്ങളെല്ലാവരും ആക്ടേഴ്സ് എല്ലാവരും ഇപ്പോഴാണ് കാണുന്നത്. നീണ്ട കാത്തിരിപ്പ് എന്ന് പറയുന്നത് ദൻ്റെ വെയ്റ്റ് വെയ്സ് യു എന്ന് പറയും. നമ്മൾ ഇത്രയും കാത്തിരുന്നത് മനസ്സിലൊരു വലിയ ഭാരമായിട്ടാണ്. അപ്പോൾ അതൊന്ന് തിയേറ്ററിൽ കാണുമ്പോൾ വല്ലാത്തൊരു റിലീഫാണ്. ടു ബി വെരി ഓണസ്റ്റ്, ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് വർഷങ്ങൾ കാത്തിരുന്നാണ് ഈ സിനിമ പുറത്തിറങ്ങിയത്. കാണാൻ പറ്റിയ വലിയ സന്തോഷമുണ്ട്. ഈ പറഞ്ഞപോലെ ഇപ്പോൾ ശരിക്കും ഒരു അലുമിനിയം മീറ്റിംഗ് പോലെയാണ് ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്തതെന്ന്. അന്ന് എനിക്കൊന്ന് ഒരു 3-4 കൊല്ലം മുന്നെയാണ് നമ്മൾ സിനിമ ഷൂട്ട് ചെയ്തത്, കൊറോണയ്ക്ക് മുന്നെയാണ്. അപ്പോൾ അന്നത്തെ ആൾക്കാരെയൊക്കെ വീണ്ടും തിരിച്ച് കാണുമ്പോൾ അവരുടെയൊക്കെ മാറ്റങ്ങൾ, അവരുള്ളവരെ തന്നെ ഒരുപാട് പേര് സിനിമയിൽ ഇപ്പോൾ നന്നായിട്ട് വരുന്നുണ്ട്. അപ്പം ഇവരൊക്കെ വീണ്ടും കണ്ടപ്പോൾ സന്തോഷം, അത്ര ഒരുപാട് സന്തോഷം. എനിക്ക് തോന്നുന്നു എല്ലാ സിനിമയും കഷ്ടപ്പെട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഞങ്ങളും ഇത് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഈ സിനിമ ഷൂട്ട് ചെയ്തതും എല്ലാം ഒരുപാട് പാടുപെട്ട്. വെയിലത്തായാലും ഒക്കെ നമ്മൾ ഒരുപാട് പാടുപെട്ടാണ് ഞങ്ങൾ ഇത് ചെയ്തത്. ഇത് എല്ലാവരും വന്ന് കാണണമെന്നാണ് ആഗ്രഹം, എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. രാജീവ് രവിയുടെ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ്, കമ്മട്ടിപ്പാടമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് വെറൈറ്റി ഒരു എക്സ്പീരിയൻസ് ആണ്. നടന്നൊരു സംഭവത്തെ ആസ്പദമാക്കി ചെയ്തതാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പിന്നെ ഇതും കൂടെ ഉൾക്കൊണ്ട് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണുമ്പം തന്നെ നല്ലൊരു ആ അന്നത്തെ നടന്നൊരു സിറ്റുവേഷൻ എത്ര ഭയാനകമായിരുന്നു, തൊഴിലാളികളെയൊക്കെ എങ്ങനെയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു സാധനം നമുക്ക് കിട്ടുന്നുണ്ട്, നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അല്ലാതെ വലിയ ചരിത്രം ഫുള്ള് അങ്ങ് എടുത്ത് വെച്ചൊന്നുമല്ല, നല്ല ഇപ്പോൾ ഇതിനകത്ത് അർജുനശോകൻ ബാക്കി അവിടെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല മൂവിയാണ്. നിവിൻപോളി അധികം ഇല്ല എന്ന്, അർജുനശോകനാണ് ഇതിൻ്റെ മെയിനായിട്ട്. പിന്നെ ജോജു, പിന്നെ ഇതിനകത്ത് നമ്മൾ പറയാൻ അറിയത്തില്ലാത്ത പുതുമുഖങ്ങളായിട്ടുള്ള കുറേ ആക്ടേഴ്സ് ഉണ്ട്, അവർ ഗംഭീരമായിട്ട് കലക്കിയിട്ടുണ്ട്. പടം കാണാനായിട്ട് നല്ല നല്ല പടമാണ്. രാജീവ് രവി സാറാണ് നമുക്ക് ഇത് കാണണമെന്നുള്ള തോന്നിയതിൻ്റെ മെയിൻ ഫാക്ടർ അതാണ്, രാജീവ് രവി സാറിൻ്റെ പടമാണ്. പിന്നെ ഇത് വെയിറ്റ് ചെയ്ത് കുറേ കാലമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പടമായിരുന്നു.
അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇതൊരു പീരീഡ് ഡ്രാമ മൂവി ആയതുകൊണ്ടും ഞങ്ങളൊക്കെ ഒരു കൊച്ചിയിലുള്ള ബേസിലായതുകൊണ്ടും മട്ടാഞ്ചേരി ലൈഫിലുള്ള റിയൽ ലൈഫ് ഇൻസിഡൻ്റാണ് നടന്നത്, പഴയ ഹിസ്റ്ററി ആയിട്ട്. അതൊന്നും നമ്മളറിയാത്തതാണ്. അപ്പോൾ അതൊക്കെ കാണാം. ഇപ്പോൾ പുള്ളി അത് എടുത്തു വെച്ചാൽ നല്ലൊരു രീതിയിലാണ് അത് എടുത്തു വെച്ചേക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കാണാമെന്ന് പറയുമ്പോൾ ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഒരു ഓഡിയൻസ് എന്നുള്ള രീതിയിൽ ആ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാൻ പറ്റും എല്ലാവരും സൈലൻസോടെ ഇരുന്ന് നല്ല രീതിയിലാണ് കാണേണ്ടത്. കാരണം ആ ഒരു എക്സ്പീരിയൻസ് ശരിക്കും. പിന്നെ അർജുന അശോകനൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. മട്ടാഞ്ചേരിയിലുള്ള ആളാണല്ലോ. മട്ടാഞ്ചേരിയുടെ ചരിത്രം പറയുന്ന സിനിമയിൽ ഭാഗമായതിലും സന്തോഷം. രാജു സാറിൻ്റെ ഒരു സിനിമയിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞ ഒരു ഡ്രീമാണ് ഇപ്പോഴുള്ള എല്ലാവരും. അപ്പോൾ മാത്രമല്ല മട്ടാഞ്ചേരി എന്ന് പറയുന്ന ആ സ്ഥലത്ത് ഏറ്റവും വലിയൊരു ചരിത്രമാണ് മട്ടാഞ്ചേരി വെടിവെപ്പ് കോയിലിൽ ചാപ്പക്കെതിരെ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാകുന്നത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു സന്തോഷം. നമ്മൾ രണ്ടുപേരും മട്ടാഞ്ചേരിക്കാരായതുകൊണ്ട് സ്പെഷ്യൽ. അപ്പോൾ അതിനൊരു സന്തോഷമുണ്ട്. പിന്നെ സിനിമ പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത് എങ്ങനെയുണ്ടായി എന്നൊക്കെ പറയേണ്ട അവരാണ്. കാരണം ഞങ്ങൾ അതിൽ അഭിനയിച്ച ആൾക്കാരുണ്ട്, നമുക്ക് കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ അവരാണത് വിലയിരുത്തേണ്ടത്. സാധാരണ ഒരു ഡയറക്ടർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഭാവനയൊക്കെ ഉണ്ടാവും മനസ്സിൽ. അതാണ് ഇതാണ്. പുള്ളി അങ്ങനെയൊന്നുമല്ല, വളരെ പ്രിയ തൊഴിലാളിയാണ്. അതാണ് ഏറ്റവും വലിയ ഒരു മനുഷ്യ ഒരു പച്ച സാധാരണ ഒരു മനുഷ്യനോട് തോളിട്ട് കൈയിട്ടുകൊണ്ടെങ്കിലും സംസാരിക്കും. അതുപോലുള്ള ഒരു എക്സ്പീരിയൻസാണ് രാജീവ് സാറിനോടൊപ്പം വർക്ക് ചെയ്യുന്നത്. ആർക്കും സാറിൻ്റെ സിനിമയിൽ അഭിനയിച്ചത് എനിക്കൊരു ബുദ്ധിമുട്ട്. ആർക്കും ഒരു അഭിനയ സാധ്യത ഇല്ലാത്തവരേക്കും ചിലപ്പോൾ അദ്ദേഹത്തിന് മുമ്പിൽ ചെന്ന് വിട്ടാൽ അവരെ നല്ലൊരു ആക്ടറാക്കി എടുക്കും. അതാണ് രാജീവ് സാറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നല്ല മൂവി. കാരണം ഇതൊരു ക്ലാസ് മൂവിയാണ്. പിന്നെ ചില പറയുകയാണെങ്കിൽ ഇത് നിൻപുളി ഒരു കമ്പാക്ടിന് പറയാം. കാരണം ഇതിനകത്ത് ആക്ടിങ് പുള്ളിയുടെ സൂപ്പറായിട്ട്. പിന്നെ ഇതൊരു പറഞ്ഞൊരു ഒരു ട്രൂ സ്റ്റോറി മീൻസ് ആസ്പദമാക്കിയ മൂവിയാണ് ഒരു. പിന്നെ ഇത് തൊഴിലാളികളുടെ ഇഷ്യൂ എല്ലാം ഇപ്പോൾ പറയുന്ന മൂവിയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇത് ഫാമിലീസിന് ഇഷ്ടപ്പെടുന്നില്ല. കാരണം വെച്ചാൽ ഇതൊരു ഫാമിലി മൂവി അല്ല. ഇപ്പോൾ കമ്മിറ്റി പറയുന്ന പോലത്തെ മീൻസ് വേറൊരു തീമിലുള്ള മൂവിയാണ്. ഈ പറഞ്ഞ മീൻസ് സാധാരണക്കാർക്ക് ഇഷ്ടപ്പെടുന്ന മൂവി. ഈ പറഞ്ഞ പറഞ്ഞ ഫാമിലി ഓഡിയൻസിന് പിന്നെ അല്ലാത്ത ഓഡിയൻസിൻ്റെ സംഭവം ഈ മൂവി ഏറ്റെടുക്കുന്ന സംഭവം എനിക്ക് അറിയത്തില്ല. അടിപൊളി. എല്ലാവരും എടുത്ത് മറച്ചിട്ട് പൊളി. വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം? IELTS ഇല്ലാതെ കുറഞ്ഞ ചിലവിൽ പഠിക്കാൻ എഡ് അബ്രോഡ് നിങ്ങളെ സഹായിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക.